വണ്ടി വന്നു, വേഗം ചെന്ന് വെള്ളം നിറയ്ക്ക്. ഇനി എപ്പോഴാണാവോ ഈ വെള്ളത്തിന്റെ വിഷമം തീരുക? എനിക്കാണെങ്കി ഈ കൊണ്ടുവരുന്ന വെള്ളം മേടിച്ച് കുടിച്ചു കുടിച്ച് സുഖം ഇല്ലാണ്ടായി. ഇനി കുളിക്കാൻ പറ്റില്ല, ദാഹം വന്നാൽ വെള്ളം കുടിക്കാൻ പറ്റില്ല, ആഹാരം പാചകം ചെയ്യാൻ പോലും വെള്ളമില്ല. ഇങ്ങനെ ഒരു ദുരന്തം ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല. വേദാനഗരത്തിൽ കുടിവെള്ളം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് കാൻവാട്ടറിലുള്ള വെള്ളം വാങ്ങിച്ച് കുടിച്ചു കുടിച്ച് എല്ലാവരും രോഗികൾ. എന്താ ചെയ്യ, ഈ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് ഇതാരെങ്കിലും ഒന്ന് തീർത്തു തന്നെങ്കിൽ. വേർപാടി ബോസ്, നമ്മുടെ വ്യാപാരം പൊടി പൊടിക്കാണ് കേട്ടോ. നഗരത്തിലുള്ള വെള്ളം മുഴുവൻ വലിച്ചെടുത്ത് ബോട്ടിലാക്കി മിനറൽ വാട്ടർ ആക്കി വിറ്റ് നമ്മൾ ഒരുപാട് പണമുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ബോട്ടിൽ വെള്ളം വാങ്ങിക്കാത്തവരൊക്കെ നമ്മുടെ ടാങ്കറിലുള്ള വെള്ളം പേടിച്ച് പേടിച്ച് കുടിക്കുകയാണ്. വീർപാടി ബോസ്, വേദാനഗരത്തിൽ വരുന്ന പൈപ്പ് വെള്ളത്തിന്റെ കുഴലുണ്ടല്ലോ, ഞങ്ങൾ ചെന്നത് തല്ലി പൊളിച്ച് കളഞ്ഞൂന്നേ. അവന്മാർ എത്ര തന്നെ റിപ്പയർ ചെയ്താലും വീണ്ടും ചെന്ന് തല്ലി പൊളിക്കും. ഇതിനെയാണ് പറയുന്നത് ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന്. വേദാനഗരത്തിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളിടത്തോളം കാലം എന്റെ താവളത്തിലുള്ള എല്ലാ വെള്ളവും വിറ്റ് ഞാൻ ജനങ്ങളെ കൊണ്ട് മോന്തിപ്പിക്കാം. ഒന്നോർത്തോളോ, വേദാനഗരത്തിലെ വെള്ളത്തിന്റെ മഞ്ഞം ഓടിക്കൊണ്ടേയിരിക്കണം. ബോസേ, ഒരുപാട് നാളായിട്ട് നമ്മൾ ഇവിടെ, നമുക്ക് ഇവിടുന്ന് പോയാലെന്താണ്? ആർക്കെങ്കിലും സംശയം തോന്നിയാലാ? എങ്ങനെ സംശയം തോന്നാനാ? ഇവിടുന്ന് പോകുന്ന മിനറൽ വാട്ടർ ബോട്ടിലിന്റെ മേളിലൊക്കെ പല പല കമ്പനികളുടെ പേരല്ലേ ഒട്ടിച്ചിരിക്കുന്നത്. ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല ഇതൊക്കെ ഒരാളുടേതാണെന്ന്. ഇതിനാണ് പറയുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന്. ഈ ടാങ്കർ വെള്ളം മുഴുവനും പല പല കമ്പനീസിൻ്റെതാ. പക്ഷേ ഇതൊക്കെ ഒരേ വഴിയിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓഫീസും പല സ്ഥലത്ത് വേണ്ടേ? വരൂ, നമുക്ക് ഇതെന്താന്ന് അന്വേഷിക്കാം. ഞാൻ ഇതുവഴി പോയേക്കാം, നിങ്ങൾ റോട്ടിലേക്ക് വന്നാൽ മതി. ഓക്കേ ശിവ, ഓൾ ദി ബെസ്റ്റ്. ഈ കുട്ടി ഏതാണ്? കുറെ നേരമായല്ലോ വണ്ടിയുടെ പുറകെ വരുന്നത്. ഏവനെ ഒരു പാഠം പഠിപ്പിക്കണം. അവൻ പോയി അവന്റെ പാട്ടില്. Oh.
അല്ല, ഇത് മുഴുവനും കള്ളത്തരമാണല്ലോ. ഈ വെള്ളത്തിന്റെ ഫാക്ടറി മുഴുവനും ഒരേ ആളുടേതാണ്. അതുമല്ലാതെ കാട്ടിലെ പഴയ പൈപ്പ് ലൈനിൽ കൂടിയാണ് ഇവര് വെള്ളം നിറയ്ക്കുന്നതും. ആ കുഴൽ അകത്ത് നിന്ന് ചീത്തയായി കാണും. അതുകൊണ്ടായിരിക്കും ഈ വെള്ളം കുടിക്കുമ്പോ എല്ലാവർക്കും അസുഖം വരുന്നത്. അവനെ വേഗം പിടിക്ക്. ലഡു സിംഗ് സാറിനെ വിവരം അറിയിക്കണം. നിങ്ങൾ ആ മലയുടെ അടിവാരത്തിലുള്ള ഗുഹയിൽ വരൂ. ആ വഴിക്കാണ് ആ ചെറുക്കൻ പോയിരിക്കുന്നത്. ഞാനൊരു പണത്തിന് അത്യാർത്ഥ ഇല്ലാത്ത ഒരാളാണ് ലഡു സിംഗ് സാറേ. ഞാൻ പാവപ്പെട്ടവർക്കൊക്കെ ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ ആരെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു അവർക്കൊക്കെ ഞാൻ വെള്ളം കൊടുത്തിരിക്കും. ആർക്കും വെള്ളത്തിന് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. വാ വാ, നിങ്ങൾക്ക് എന്ത് നല്ലൊരു മനസ്സാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളൊരു മനുഷ്യനേ അല്ല, അതായത് നിങ്ങളൊരു മഹാപുരുഷൻ എന്നാ പറഞ്ഞു വന്നത്. എത്ര വലിയ ചിന്തകളാണ് നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങളെ പോലെ വലിയ മനസ്സുള്ള ആൾക്കാർ കാരണമാണ് ഈ ലോകത്തിൽ സമാധാനം ഉള്ളത്. ഞാൻ അങ്ങനെയാണെന്നേ, വിശാല ഹൃദയനല്ലേ ഞാൻ. ആര് വിഷമിക്കുന്നത് കണ്ടാലും എനിക്കത് നോക്കി നിൽക്കാൻ പറ്റത്തില്ല എന്റെ സാറേ. ഹലോ, ലഡു സിംഗ് സ്പീക്കിംഗ്. എന്ത്, എന്റെ പരിധിയിൽ മോഷണമോ? എന്തായി പറഞ്ഞു വരണേ? എങ്ങനെ? ആ യെസ് യെസ്, നേരാണോ പറഞ്ഞത്? അത് ശരി, അപ്പൊ അതാണോ കാര്യം? ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം ശിവ. എന്റെ സാറേ, ഈ ലോകത്തിൽ എത്ര ടൈപ്പ് ആൾക്കാരാ ഉള്ളത്? നിങ്ങളെ പോലുള്ളവർ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സേവ ചെയ്യുന്നു, എന്നാൽ ഒരു കൂട്ടം കള്ളന്മാര് കുടിക്കുന്ന വെള്ളത്തിൽ തട്ടിപ്പ് നടത്തുന്നു. ആ, ഞാൻ നോക്കിക്കോളാം. എന്റെ പേര് ലഡു സിംഗ് വെറുതെ അല്ല ഫേമസ് ആയതായി. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഏതെങ്കിലും ഒരു കള്ളൻ മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ അവിടെയുള്ള ആൾക്കാര് പറയും, മോട്ടിക്കരുത്, ലഡു സിംഗ് സാറ് വരുമെന്നല്ലേ. എന്നിട്ട് ആ കള്ളന്മാര് മോട്ടിക്കുന്നതൊക്കെ നിർത്തി നല്ല മനുഷ്യരായി മാറുകയും ചെയ്യും. വാവ്, കലക്കി. അപ്പൊ നിങ്ങളും എന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ. ഞാൻ ഇതെല്ലാം അങ്ങോട്ട് പോട്ടെ. ശിവ മരത്തിന്റെ പുറകെ എവിടെയെങ്കിലും ഒളിഞ്ഞു നിപ്പുന്നുണ്ടാവും. ഞാൻ അങ്ങോട്ട് ചെന്ന് എത്രയും പെട്ടെന്ന് ആ കള്ളന്മാരെ പിടിക്കണം. കുടിക്കുന്ന വെള്ളത്തിൽ ജനങ്ങളെ പറ്റിച്ച് ബിസിനസ് നടത്തുന്ന ആ കള്ളന്മാരെ അങ്ങനെ വെറുതെ വിട്ടൂടാ. അവര് തട്ടിപ്പ് നടത്തുന്ന സ്ഥലം ശിവ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ അവിടെ പോയി അവരെ പിടിക്കേണ്ട കാര്യമുള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, വേഗം ചെന്ന് പിടിക്കണം കേട്ടോ ആ നശിച്ച കള്ളന്മാരെ. എന്നിട്ട് അവർക്ക് നല്ല പെടയും കൊടുക്കാം.